ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗ്രോ ട്രാവൽ. ഞാൻ ഇന്നൊരു കാര്യം കാണിച്ചു തരാണ്. എൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന മാവ് മുഴുവൻ ഉണങ്ങിപ്പോയി. അത് ഉണങ്ങാനുള്ള കാരണം എന്തോ ഫംഗസ് വന്നേക്കുന്നതാണ്. അപ്പോൾ അത് ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് മുഴുവനും പൂത്തതായിരുന്നു, ഫുള്ള് ഉണങ്ങി. ഉണങ്ങാനുള്ള കാരണം ഞാൻ നോക്കിയിട്ട് കണ്ടത് ഇതിൽ കണ്ടോ, ഇത് മുഴുവനും ഒരു ഫംഗസ് വന്നേക്കണതാണ് കേട്ടോ. ഇതിൻ്റെ ഇത് മുഴുവൻ ഫംഗസ് വന്നിരിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ചോട്ടിൽ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, അതിൻ്റെ ചോട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ചെറിയൊരു ഉറുമ്പൂടിയൊക്കെ ഇട്ടിരുന്നുള്ളൂ. പക്ഷേ ഇത് വേറൊരു സാധനം യൂസ് ചെയ്യണം, വേറൊരു കെമിക്കൽ യൂസ് ചെയ്ത് അത് പെയിൻറ്റ് ചെയ്ത് ചിലപ്പോൾ വരാം. പക്ഷേ ഇതിപ്പോൾ ഉണങ്ങി തുടങ്ങിയണ്ട. ഇവിടെയൊക്കെ ഇവിടെ ഇത്ര ഇട ഇത് പോയി കണ്ട, ഇത് മുഴുവൻ പോയി. പ്രേരിയ മുഴുവനും എന്തൊരു ഫംഗസ് കയറി ഇത് ചെയ്തേക്കാണ്. അപ്പോൾ അതിന് അതിനൊരു മരുന്നുണ്ട്. അപ്പോൾ മരുന്ന് ഞാൻ അടിക്കുന്നത് വിശദമായിട്ട് കാണിച്ചു തരാം. ഇത് ഇനി വളർന്ന് കിട്ടുമെന്ന് നമുക്കറിയില്ല, ഞാനത് ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് പറ്റിയൊരു അബദ്ധമാണ്. ഇത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. മാവിനും കേടുണ്ട് കേട്ടോ. നമ്മൾ കണ്ടോ, ഇതൊക്കെ ഉണങ്ങിപ്പോയി. ഇതൊക്കെ പൂവിട്ടാണ്, പൂവിട്ട മാവാണ്. ഫുള്ള് മാംഗോ ഇതൊക്കെ ഉണ്ടായതായിരുന്നു കണ്ടോ. ഇതൊക്കെ വാടിക്കരിഞ്ഞ് നാശമായിപ്പോയി. ഈ ഏരിയ മുഴുവനും കണ്ടോ, അത് ഫുള്ളായിട്ട് കരിഞ്ഞ് എൻ്റെ അടിയിൽ നിന്നുള്ളതാണ്. പിന്നെ അടിയിൽ നിങ്ങൾ വേസ്റ്റുകളൊന്നും കൊണ്ടുവന്നിടരുത്. നല്ല നീറ്റായിട്ട് തന്നെ കൈകാര്യം ചെയ്യുക ഈ ഏരിയ. ഒരു നല്ല മാവായിരുന്നു. നമുക്ക് ആ കെമിക്കലൊന്ന് അടിച്ചു നോക്കാൻ അത്രമാത്രമേ ഉള്ളൂ ഇനി. അപ്പോൾ ഇത് വരുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ മാവിൻ്റെ തൊലി. നിങ്ങൾ ശ്രദ്ധിക്കുക, മാവിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ കമ്പ് മാത്രം അതങ്ങ് വെട്ടിക്കളയും. എന്നിട്ട് ഞാൻ പറയുന്ന ഒരു മരുന്ന് അടിച്ചു കൊടുത്താൽ മതി എന്നാണ് പറയുന്നത് കേട്ടോ. ഞാൻ ഒരു യൂട്യൂബൊക്കെ കണ്ടപ്പോൾ കണ്ടാണ്. അപ്പോൾ അതൊന്ന് അടിച്ചു നോക്കണം, അതൊന്ന് അടിച്ചു നോക്കുക. അപ്പോൾ ഇത് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. അതുകൊണ്ട് ഒരു 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 ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാനായിട്ടാണ്. ഇത് ഫുൾ ഉണങ്ങിപ്പോയി. ഇങ്ങനെ ശ്രദ്ധിക്കുക.